ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സൈനാസ് ഡ്രീം കിച്ചൺ ഇന്നത്തെ റെസിപ്പി ഒരു ബീഫ് ബിരിയാണിയുടെ റെസിപ്പിയാണ് നമുക്ക് കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ച് വളരെ പെട്ടെന്ന് തന്നെ ഒരു ബീഫ് ബിരിയാണി റെഡിയാക്കി എടുക്കാം നല്ല കാന്താരി ഒക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയെടുത്ത ബീഫ് ബിരിയാണിയാണ് അപ്പോൾ നമുക്ക് ഈ ബിരിയാണി റെഡിയാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിനുവേണ്ട ഇൻഗ്രീഡിയൻസുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം അതിനായിട്ട് ആദ്യം തന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ബീഫ് വേണം ഞാനിവിടെ ഒന്നര കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത് അതൊരു മീഡിയം വലിപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാനിത് ആദ്യം കുക്കറിൽ ഒന്ന് വേവിച്ചെടുക്കും അതിനുശേഷമാണ് മസാല റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ബീഫിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി വേണം ആവശ്യത്തിന് ഉപ്പ് വേണം കുരുമുളക് പൊടി ഗരം മസാല എരിവിനനുസരിച്ച് കാന്താരി മുളകും എടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നമ്മുടെ ബീഫിലേക്ക് ചേർത്തിട്ട് നമുക്ക് മിക്സാക്കിയെടുക്കണം കാന്താരി മുളകിന് പകരമായിട്ട് നമുക്ക് പച്ചമുളകും ചേർ ചേർക്കാം പച്ചമുളക് ചതച്ചെടുത്തിട്ട് ചേർത്താൽ മതി ഇതിലേക്ക് നമ്മൾ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല അപ്പോൾ നമ്മുടെ എരിവിനനുസരിച്ച് നിങ്ങൾ കാന്താരിമുളകിന്റെ അളവ് കൂട്ടുകയും കുറക്കുകയും ചെയ്യണം അതുപോലെ തന്നെ കുരുമുളക് പൊടിയുടെയും അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സാക്കിയെടുക്കാം ഇത് മിക്സാക്കിയെടുത്തതിന് ശേഷം നമുക്ക് കുക്കറിലൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കട്ടെ അതായത് പോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് കുക്കറിലൊന്ന് വേവിച്ചെടുത്തിട്ട് കൊണ്ടുവരാം അങ്ങനെ നമ്മുടെ ബീഫ് റെഡി ആയിട്ടുണ്ട് ബീഫൊക്കെ വേവിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ബീഫിൽ ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെയാണ് വേവിച്ചെടുത്തത് ഇത് ബീഫിൽ നിന്നുള്ള വെള്ളം തന്നെയാണ് അത് മസാല റെഡിയാക്കി എടുക്കുന്ന സമയത്ത് നമുക്ക് പാകമായിട്ട് കിട്ടും ഇനി ബീഫിലേക്ക് വേണ്ട മസാല റെഡിയാക്കി എടുക്കാം അതിനായി ചൂടായ പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് സവാള വഴറ്റിയെടുക്കണം ഞാനിവിടെ പകുതി ഓയിലും സൺഫ്ലവർ ഓയിലും അതുപോലെ തന്നെ പകുതി നെയ്യുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലിട്ടിട്ട് നമുക്ക് നമ്മുടെ സവാള ഒന്ന് വഴറ്റിയെടുക്കണം സവാള ഒന്ന് സോഫ്റ്റായി വരുന്ന പരുവമാവുമ്പോൾ നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ചതച്ചെടുത്ത വെളുത്തുള്ളിയും ഇഞ്ചിയും അതുപോലെ ചതച്ചെടുത്ത കാന്താരി മുളക് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഒന്നുകൂടെ നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി എടുക്കണം ഇനി ഇത് എണ്ണയിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് റെഡിയായി വരട്ടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ കാന്താരി മുളകും എല്ലാം നന്നായിട്ടൊന്ന് റെഡിയായി വരണം ഇത ഇതുപോലെ ഇപ്പൊ നന്നായിട്ട് തന്നെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം അതിനുശേഷം നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കണം അതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ചിട്ട് തക്കാളി ഒന്ന് വേവിച്ചെടുക്കണം തക്കാളി ചേർത്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് വേവിച്ചെടുത്താൽ പെട്ടെന്ന് തന്നെ തക്കാളി വേവായി കിട്ടും ഇതുപോലെ നല്ല സോഫ്റ്റ് പരുവത്തിലായി കിട്ടും ഇനി ഇത് നന്നായിട്ടൊന്ന് എടുക്കാം ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മസാല പൗഡറുകളെല്ലാം ചേർത്ത് കൊടുക്കണം അതിനായിട്ട് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഗരം മസാലയും എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സാക്കിയെടുക്കണം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്ത ഈ പൗഡറുകളെല്ലാം നന്നായിട്ടൊന്ന് പച്ചമണമെല്ലാം മാറി വരുന്നത് വരെ നമുക്കിത് ചെറിയ തീയിൽ വെച്ചിട്ട് റെഡിയാക്കി എടുക്കണം ഇപ്പോൾ ഇത് നന്നായിട്ട് തന്നെ റെഡിയായി വന്നിട്ടുണ്ട് നന്നായിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഇങ്ങനെ ചെയ്തെടുക്കാനായിട്ട് അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പൗഡറുകളെല്ലാം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും ഈ സമയത്ത് നിങ്ങൾ ഇതിലെ ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്നും എരിവൊക്കെ ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കണം ഇനി നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ചെടുത്ത് വെച്ച നമ്മുടെ ബീഫ് ചേർത്ത് കൊടുക്കാം ബീഫ് ചേർത്തതിന് ശേഷം ആ വെള്ളത്തോട് കൂടി തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുക്കണം ഇനി നമുക്കിതിലേക്ക് കുറച്ച് തൈര് ചേർത്ത് കൊടുക്കാം ഇത് അത്യാവശ്യം പുളിയുള്ള തൈര് തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ ആവശ്യത്തിന് മല്ലിച്ചപ്പും പുതിനയിലയും ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ലെമൺ ജ്യൂസ് കൂടെ ചേർത്ത് കൊടുക്കാം അരമുറി ലെമൺ ആണ് എടുത്തിട്ടുള്ളത് അതുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് എടുക്കണം മിക്സാക്കിയെടുക്കണം മിക്സാക്കിയെടുത്തതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ നമ്മുടെ ഈ മസാലയൊക്കെ ബീഫിലേക്ക് നന്നായിട്ട് തന്നെ പിടിച്ചു കിട്ടും അപ്പം ഇനി ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് വേവിച്ചെടുക്കാം ആ സമയമാകുമ്പോഴേക്കും നമുക്ക് നമ്മുടെ ബീഫിലെ വെള്ളമൊക്കെ അതാ ഇതുപോലെ പാകത്തിന് വറ്റി റെഡി ആയിട്ട് കിട്ടും അപ്പോൾ നമ്മുടെ ബീഫ് മസാല റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി ഇതിന് മുകളിലായിട്ട് ഞാനൊരു വാഴയില വെക്കുന്നുണ്ട് അത് റൈസും ബീഫും കൂടെ സെപ്പറേറ്റ് കിട്ടാനും വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഇവിടെ ഞങ്ങൾക്ക് അങ്ങനെയാണ് ഇഷ്ടം ഇനി ബീഫിൻ്റെ മുകളിലായിട്ട് ഞാൻ ഈ വാഴയില വെച്ചു കൊടുക്കുന്നുണ്ട് വാഴയിലയുടെ മുകളിലായിട്ട് ഇതുപോലെ ഇങ്ങനെ വരഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ മസാലയൊക്കെ നമ്മുടെ റൈസിലേക്കും ആവും നമ്മൾ ഒട്ടും തന്നെ യെല്ലോ കളറൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇനി ഇതിനു മുകളിലായിട്ട് നമുക്ക് റൈസ് ചേർത്ത് കൊടുക്കാം ഞാൻ നേരത്തെ തന്നെ റൈസ് റെഡിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട് റൈസ് കുക്കറിലാണ് ഞാൻ റൈസ് റെഡിയാക്കി എടുത്തത് വളരെ പെട്ടെന്ന് തന്നെ റൈസ് കുക്കറിൽ നമുക്ക് ഇതുപോലെ ബിരിയാണിയിലേക്ക് ദമ്മിടാനൊക്കെ വേണ്ടിയുള്ള റൈസ് റെഡിയാക്കി എടുക്കാൻ പറ്റും ഞാനിവിടെ റൈസ് വറ്റിച്ചെടുക്കുന്ന രീതിയിലാണ് റൈസ് കുക്കറിൽ ചെയ്തെടുത്തത് ഒരു കിലോ റൈസാണ് ഞാനിപ്പോൾ ഇത് റെഡിയാക്കിയെടുത്തിട്ടുള്ളത് അതിന് വേണ്ടിയിട്ട് ഞാൻ റൈസ് കുക്കറിൽ എട്ട് ഗ്ലാസ് വെള്ളം വെച്ചിട്ട് അതിലേക്ക് പാകത്തിന് ഉപ്പും അതുപോലെ തന്നെ ഗ്രാമ്പു പട്ട ഏലക്കായ അങ്ങനെ നമ്മൾ ചേർക്കുന്ന മസാലകളെല്ലാം അതിലേക്ക് ചേർത്തിട്ട് വെള്ളം തിളക്കുന്ന സമയത്ത് അതിലേക്ക് കഴുകിയെടുത്ത് വെച്ചാൽ റൈസ് ചേർത്ത് കൊടുത്തു എന്നിട്ട് എന്നിട്ടതൊന്ന് തിളച്ചതിന് ശേഷം റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചു അപ്പോഴേക്കും നമ്മുടെ മസാലയൊക്കെ റെഡിയാക്കി എടുത്തു വന്ന സമയം കൊണ്ട് നമ്മുടെ റൈസ് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ റൈസും റെഡിയായി കിട്ടി അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം റൈസ് കുക്കറിൽ നമുക്കിതുപോലെ പെട്ടെന്ന് തന്നെ റൈസൊക്കെ എടുക്കാൻ പറ്റും ഇനി നമുക്കിത് ലെയർ ചെയ്തെടുക്കാം അതിനായിട്ട് ഞാനിവിടെ രണ്ട് ലെയർ ലെയറായിട്ടാണ് ചെയ്തെടുത്തത് അതിലേക്ക് റൈസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് മുകളിലായിട്ട് ഇതുപോലെ നമ്മൾ നെയ്ൽ വറുത്തെടുത്ത സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ ആവശ്യത്തിന് മല്ലിയിലെയും പുതിനയിലെയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി ഇതൊന്ന് റെഡിയാക്കി എടുക്കട്ടെ ഇതുപോലെ തന്നെ നമുക്ക് ഞാനിപ്പോൾ ഈ റൈസ് വറ്റിച്ചെടുത്തതിന് പകരമായിട്ട് നമുക്ക് ഗീ റൈസ് റെഡിയാക്കി എടുത്തിട്ടും ഇതുപോലെ ബിരിയാണി റെഡിയാക്കി എടുക്കാൻ പറ്റും ഞാൻ ഗീ റൈസ് വെച്ചിട്ട് റെഡിയാക്കി എടുക്കുന്ന സമയത്തും റൈസ് കുക്കറിലാണ് പെട്ടെന്ന് ഇതുപോലെ ചെയ്തെടുക്കാറുള്ളത് നമ്മൾ സാധാരണ എങ്ങനെയാണോ ഗീ റൈസ് റെഡിയാക്കി എടുക്കുന്നത് അതുപോലെ തന്നെ റൈസ് കുക്കറിൽ ഗീ റൈസ് റെഡിയാക്കി എടുത്താൽ മതി ഗീ റൈസ് ഒന്ന് തിളച്ചതിന് ശേഷം നമ്മൾ റൈസ് കുക്കറിലേക്ക് ഇറക്കിയെടുത്ത് വെച്ചാൽ മതി അപ്പോൾ നമുക്ക് ഇതുപോലെ റൈസ് കുക്കറിൽ റൈസൊക്കെ എടുക്കുന്ന സമയത്ത് നമുക്ക് ഒട്ടും തന്നെ ടെൻഷൻ ഉണ്ടാവില്ല അത് അടിയിൽ പിടിക്കുമെന്നൊന്നും ഒരു ടെൻഷനും വേണ്ട ഇത് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ ബാക്കിയുള്ള ബീഫിൻ്റെ ആയാലും ചിക്കൻ്റെ ആയാലും ഒക്കെ മസാലയുടെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്ത് തീർക്കാം അപ്പോഴേക്കും നമ്മുടെ റൈസ് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ റൈസ് കുക്കറിൽ റെഡി ആയിട്ടുണ്ടാവും ഞാനിവിടെ ഇത് വീഡിയോ പിടിക്കുന്നതിനിടയിൽ ഇതിനിടയിൽ ചില ചെറിയ ചെറിയ കലാപരിപാടികളൊക്കെ നടക്കുന്നുണ്ട് ഇടയിൽ കൂടെ എൻ്റെ അയിനപ്പെണ്ണ് ഇതാ ഞാനിടുന്നതിനനുസരിച്ച് അവളെടുത്ത് പുറത്തേക്ക് കളയുന്നുമുണ്ട് അതുപോലെ തന്നെ എടുത്ത് കഴിക്കുന്നുമുണ്ട് അപ്പോൾ അത് അവിടെ നടക്കട്ടെ നമുക്ക് നമ്മുടെ ബിരിയാണി നന്നായിട്ട് തന്നെ ഇതുപോലെ ഞാൻ ലെയർ ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ഏറ്റവും മുകളിലായിട്ട് ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് സവാളയും വണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ വറുത്തെടുത്ത നെയ്യാണ് ഇതിന് മുകളിലായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ്യ് ഇനിയും കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇത് അടച്ചു വെച്ചിട്ട് നമുക്ക് ദം ചെയ്തെടുക്കാം ഇതിപ്പോൾ ഞാൻ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് ചെറിയ തീയിൽ വെച്ചിട്ട് ദം ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ബീഫ് ബിരിയാണി ഇത് സൂപ്പറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് റൈസ് വേറെ അതുപോലെ തന്നെ ബീഫ് വേറെ ആയിട്ടും സെപ്പറേറ്റ് ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ റൈസ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിന് മുകളിൽ വെച്ച വാഴയിലെയാണിത് അത് നമുക്ക് മാറ്റിയതിന് ശേഷം നമ്മുടെ ബീഫ് നന്നായിട്ടൊന്ന് എടുക്കാം നമ്മൾ ഒട്ടും തന്നെ റൈസിലേക്കൊന്നും യെല്ലോ കളറൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല നമ്മൾ ബീഫിൽ ചേർത്ത് കൊടുത്ത ആ മഞ്ഞൾപ്പൊടിയുടെ കളർ തന്നെയാണ് നമ്മുടെ റൈസിലേക്കും വന്നിട്ടുള്ളത് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്ക് ഒരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റായ ബീഫ് ബിരിയാണി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ബീഫൊക്കെ നല്ല പാകത്തിന് തന്നെ വേവായി കിട്ടിയിട്ടുണ്ട് നല്ല ജ്യൂസി പരുവമായിട്ട് തന്നെ നമ്മുടെ ബീഫൊക്കെ കിട്ടിയിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കൂടുതലൊന്നും ഇൻഗ്രീഡിയൻസ് വേണ്ട വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയാക്കിയെടുക്കാനും പറ്റും ഇതുപോലെ തന്നെ നമുക്ക് കുക്കറിലല്ലാതെയും നമുക്ക് ചെയ്തെടുക്കാം നമ്മൾ ഈ മസാല ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ ബീഫ് അതിലേക്ക് ചേർത്തിട്ട് നമ്മൾ റെഡിയാക്കി റെഡിയാക്കിയെടുത്താൽ മതി ഞാനിപ്പോൾ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ നല്ല സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റുണ്ട് കഴിക്കാനായിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞാനിപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ബീഫ് കാണിച്ച് തരാം ഇത് ബീഫൊക്കെ കണ്ടോ നല്ല സൂപ്പറായിട്ട് തന്നെ വേവായി വന്നിട്ടുണ്ട് നമ്മൾ കുക്കറിൽ വേവിച്ചെടുത്തത് കാരണം നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് റെഡിയാക്കി എടുക്കാനും പറ്റി അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഞാനിടുന്ന പുതിയ വീഡിയോസെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം തീർച്ചയായിട്ടും നിങ്ങൾ ബീഫ് കിട്ടുന്ന സമയത്ത് ഇതുപോലെയൊന്ന് ബിരിയാണി റെഡിയാക്കി എടുത്ത് നോക്കൂ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവും അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ താങ്ക്